ഹായ് ഹായ്. അപ്പോൾ ഏവർക്കും സെല്ലു സാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിന്നെ എൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഇതാണ് സംഭവം. നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പേ വീഡിയോ കിട്ടിട്ടുണ്ട് എൻ്റെ പ്ലേ ബട്ടൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്ലേ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ 100,000 രൂപ വെച്ച് മാസം കിട്ടുമോ, 100K സബ്സ്ക്രൈബേഴ്സ്, അതായത് 100,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ 100,000 രൂപ വെച്ച് മാസം കിട്ടുമോ, പിന്നെ എങ്ങനെയുണ്ട് യൂട്യൂബിൻ്റെ വരുമാനം ഭയങ്കര കൂടുതലാണ്, മാസം ഒരുപാട് പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട്, പിന്നെ അത് എത്രയാണ് എന്നൊക്കെ അറിയാൻ ഒരുപാട് ആളെ ചോദിക്കും, നിരന്തരം ചോദിക്കുന്നതാണ് എത്രയൊക്കെ വെച്ച് കിട്ടും. അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനാണ് എന്തൊക്കെയാണ് അതിൻ്റെ ബുക്ക് വഴികൾ, എന്തൊക്കെയാണ്, എന്താണ് ശരിക്കും യൂട്യൂബ് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാനുള്ളത്, യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളെ 100K സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ഈ 100K അല്ലെങ്കിൽ 1,000,000 പ്ലേ ബട്ടൺ വരെ നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റും, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ എന്ന് പറയുന്ന സാധനം. പിന്നെ അതിൻ്റെ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് 1,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് 4 ദിവസം 1 ആഴ്ച എടുത്തു. ഒരാഴ്ച എടുത്താണ് എനിക്ക് 1,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ എടുത്ത സമയം. അപ്പോൾ 1,000 സബ്സ്ക്രൈബേഴ്സും 4,000 മണിക്കൂറുമാണ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ആകാനുള്ള ക്രൈറ്റീരിയ. അപ്പോൾ അത് ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു ആ സമയത്ത്. ഭയങ്കര പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,000 മണിക്കൂർ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ 3 മാസം കഴിഞ്ഞൊക്കെ വീഡിയോ നിരന്തരം, ആദ്യത്തെ വീഡിയോയോടും ഭയങ്കര കാശൊക്കെ മുടക്കി 3000 കൂടുതൽ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇടും, അല്ലെങ്കിൽ വേറൊരു സാധനം പോയി എടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ നമുക്ക് ഓരോ യാത്രയിലും നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1,000 രൂപയുടെ അടുത്തുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ പോകാം, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് പോവാം, മിക്കവാറും കൂട്ടുകാരന്മാരൊക്കെ ആയിരിക്കും പൈസ എടുക്കുക. എന്നിരുന്നാൽ കൂടി തന്നെ നമ്മൾ അതിൻ്റെ യാത്രാ ചിലവ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ആ എക്സ്പെൻസും ഇതൊക്കെ നമ്മൾ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള കുറേ പണിയെടുത്തു. പക്ഷേ നമുക്ക് കാര്യമായിട്ടുള്ള റീച്ചുകളും വരില്ല. ചിലപ്പോൾ 2,000 വ്യൂസ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചിലപ്പോൾ എൻ്റെ വ്യൂസൊക്കെ 1,000 താഴെ ആയിരിക്കാം, നമ്മുടെ കണ്ടൻറ്റുകൾ അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് നമുക്കൊരു 3 മാസത്തിനുള്ളിൽ നമ്മുടെ മനസ്സിലൊരു മടി വന്നു തുടങ്ങി. കാരണം ഇത് എന്താണ്, ഇനി എന്ത് ചെയ്യും? കാരണം നമ്മളൊരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് ആളുകൾ നമ്മൾ കാണുമ്പോൾ പറയും, ഓ നീയൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു, നീയൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഭയങ്കര പെട്ടെന്ന് റീച്ചിലെത്തിയനെ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ എൻ്റെ വീഡിയോ ഭയങ്കര റീച്ച് വരും, ഞാനൊരുപാട് സെറ്റപ്പാവും എന്നൊക്കെയുള്ളൊരു വിചാരത്തിൽ ഞാൻ അങ്ങനൊരു ചാനൽ തുടങ്ങി. പക്ഷേ ചാനൽ തുടങ്ങി ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ, ചില വീഡിയോകളൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നതിൻ്റെ, എനിക്ക് തോന്നുന്നു ഞാൻ റോഡുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ സഞ്ചരിച്ച് എൻ്റെ ഭാര്യയും മകനെയും കൊണ്ടുവന്നാക്കി തിരിച്ചു വരുന്ന വഴി റോഡ് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ അല്ല അനാസ്ഥ കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് ഇപ്പോൾ വെറുതെ യൂട്യൂബിലിട്ട് വെറുതെ ഇട്ട്, നോർമലിട്ട്, സാധാരണ 500-600 വ്യൂസ് കിട്ടുന്ന പോലെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉറക്കം എഴുന്നേറ്റ് പോകും അതിന് 300K മുകളിൽ വ്യൂസ് വന്നു. അങ്ങനെ എൻ്റെ 4,000 മണിക്കൂർ ക്രൈറ്റീരിയ ഞാൻ ബീറ്റ് ചെയ്തു, 1,000 സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ്റെ സാധനം വന്നു, അങ്ങനെ മോണിറ്റൈസേഷനായപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി അടുത്ത മാസം മുതൽ ഞാൻ കാശിൻ്റെ കളിയാണ്, മോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ കാശിൻ്റെ കളിയിലേക്കാണ് ഞാൻ മാറാൻ പോണേന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കേണ്ട ഇടയിൽ ഞാൻ വീഡിയോ ഇടും, പഴയ പോലെ തന്നെ കാര്യമായിട്ടുള്ള ഒരു അനക്കമില്ല. യൂട്യൂബും എല്ലാവരും കൂടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അങ്ങനെ നിരന്തരം ഒരു 6-7 മാസം, ഒരു 3-4 മാസം ഞാൻ വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട്. ആ ഒരു മാസത്തിൽ ഒരു 1-2 ചില മാസം ഇട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷോർട്സിൻ്റെ കടന്ന് വരെ പോയിരുന്നത്. ഷോർട്സ് മോണിറ്റൈസേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നൊരു കാര്യം, ഷോർട്സ് മോണിറ്റൈസേഷൻ ചെയ്ത അങ്ങനെ ഷോർട്സ് മോണിറ്റൈസേഷന് വന്നോടുകൂടി ഒരു ഷോർട്സ് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള യൂട്യൂബിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഷോർട്സുകൾ വൈറലാവുക എന്നുള്ളത്. നമ്മുടെ ചെറിയ ചെറിയ നല്ല കണ്ടൻറ്റുകൾ, ചെറിയ ചെറിയ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡുള്ള വീഡിയോകൾ, നല്ല കണ്ടൻറ്റുള്ള വീഡിയോകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് 1,000,000, 2,000,000 എൻ്റെ ഒരു കാറിലിരുന്ന് പാടുന്ന ഒരു ഷോർട്സാണ് ആദ്യമായിട്ട് 8,000,000 കയറി. ആ 8,000,000 ആ ഷോർട്സ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്ക് കയറിയ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് ഈച്ച് ആൻഡ് എവറി വൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഒരു പോലീസാർ റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഷോർട്സിലൊരു വീഡിയോ, അത് 4,000,000 ആണ്. ആ 4,000,000 ആണ് അതിൻ്റെ നാല് മില്യണിൽ നമുക്ക് അതിനകത്ത് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയേക്കുന്നത് 11,000 സബ്സ്ക്രൈബേഴ്സാണ് ആ ഷോർട്സിൽ കിട്ടിയേക്കുന്നത്. ഷോർട്സിൽ കണ്ടില്ലേ, ഷോർട്സിലെ വെറും 4,000,000 വ്യൂവേഴ്സ് വന്ന ഷോർട്സിൽ നമുക്ക് കിട്ടുന്നത് 11,000
സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയത്. അതിനെനിക്ക് കിട്ടിയ റവന്യൂ ഉണ്ടോ, റവന്യൂ ഉണ്ടോ 38.98, അതായത് $38. $38 എന്ന് പറയുമ്പോൾ ഒരു 3000 രൂപയുടെ അടുത്താണ് 4 മില്യണ് കിട്ടിയത്. നീ ഷോർട്സിൻ്റെ വീഡിയോ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് നാളെയോ രണ്ടു ദിവസത്തിനുള്ളിൽ പറഞ്ഞുതരാം. സാധാരണ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ സ്ട്രീം, അതായത് വലിയ വീഡിയോകൾക്കാണ്. അതായത് 60 സെക്കൻഡിന് മുകളിലുള്ള എല്ലാ വീഡിയോയും വീഡിയോ കാറ്റഗറിയിൽ വരുന്ന വീഡിയോകളാണ്. ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്ന ബമ്പർ ബോണസ്, ബമ്പർ പരസ്യങ്ങളുണ്ട്, അഡ്വർടൈസ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റൊക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള വേരിയേഷൻ പല യൂട്യൂബിൻ്റെ ഇതിനകത്തുണ്ടാവും. നോർമലി നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം 100,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും നമുക്ക് വ്യൂവേഴ്സ് കൂടണം എന്നില്ല. നമ്മളിടുന്ന കണ്ടൻറ്റും നമ്മളിടുന്ന വീഡിയോയുടെ ക്വാളിറ്റിയും അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വ്യൂവേഴ്സും കാര്യങ്ങളും ഉണ്ടാവുക. കഴിഞ്ഞ മാസത്തെ 28 ദിവസത്തെ വരുമാനം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടും. യൂട്യൂബിൻ്റെ എൻ്റെ ഒരു മാസത്തെ വരുമാനം 130,000 സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ ഒരു മാസത്തെ യൂട്യൂബിൻ്റെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടും എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കാണുന്നതാണ് എൻ്റെ വരുമാനം. നിങ്ങൾക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആളുകളിൽ നിന്ന് അന്തം വിട്ടതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻകം തന്നുകൊണ്ടിരിക്കുന്നത് ഷോർട്സിലൂടെയാണ്. എൻ്റെ വീഡിയോയുടെ വരുമാനത്തേക്കാൾ കൂടുതൽ, വരുമാനത്തെ കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരുപാട്, ഒരു മാസം 15,000-20,000 രൂപയൊക്കെ വരുമെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. പക്ഷേ അത്രയൊന്നുമില്ല, ഞാൻ പറയില്ല, നിസ്സാരമായിട്ടുള്ള 6,000-7,000 രൂപയുടെ അടുത്താണ് എനിക്കൊരു മാസം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഇതന്നെ വരുന്നത് ഷോർട്സിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്കിനി പറഞ്ഞു തരാനുള്ളത് ഷോർട്സിലൂടെയാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുക എന്നുള്ളത്. സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഉപകരിക്കുന്നത് ഷോർട്സാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. എനിക്ക് വരുന്ന വരുമാനം ഇത്രയേ ഉള്ളൂ. അത് നിലവിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എടുത്ത് ഒരിക്കലും യൂട്യൂബേഴ്സിൻ്റെ വരുമാനത്തെ അളക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരിക്കൽ കൂടി പറയുന്നു, യൂട്യൂബിൽ നിന്ന് കിട്ടിയ പ്ലേ ബട്ടൺ 100K ഇപ്പോൾ 130K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് 130,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായി. നമുക്കിനി അടുത്ത് വാങ്ങാനുള്ളത് 1,000,000 ആണ്. അത് ഇൻഷാല്ലാ നമ്മൾ വാങ്ങിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം. ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും ചോദിക്കുക. ഈ സംശയങ്ങൾ എൻ്റെ എനിക്ക് കിട്ടുന്ന പൈസയുമായി ബന്ധപ്പെട്ട് മാത്രമാവരുത്, യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് സെലൂസ് അപ്പിയൻ.